ബോസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, വി ആർ ബാക്ക്. യെസ് യെസ്, ബിഗ് ബോസ് സീസൺ 5 റിവ്യൂ ആണ്. റിവ്യൂ ആണ്, വളരെ ആവേശത്തോടെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ പറയാനുള്ളത് മൊത്തം നെഗറ്റീവാണ്. പക്ഷേ വേറൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. എന്താണോ സീസൺ 4 കാര്യം കേട്ടോ. അതായത് നമ്മള് ഫസ്റ്റ് 1-2 റിവ്യൂ ഇട്ടതിന് ശേഷം പിന്നീട് നമ്മൾ തുടങ്ങുന്നത് 35-ാമത്തെ ദിവസം. ആ ശരിയാ, ഇന്നിപ്പോ 35-ാമത്തെ ദിവസത്തെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വീണ്ടും സീസൺ 5 വരുമ്പോഴും. എന്താണ് ഇത്, ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. ചരിത്രം ആവർത്തിക്കുക, പക്ഷെ ആവേശത്തോടെ ആയിരുന്നു അന്നത്തെ വരവ്. അതെ, ഇത് ആവേശത്തോടെ വന്നു. പക്ഷെ നെഗറ്റീവാ പറയാൻ പോകുന്നു, ഒരു കണക്ഷനും കിട്ടാത്തൊരു എപ്പിസോഡ്. സോറി, എപ്പിസോഡ് അല്ല, സീസൺ ഇതുവരെ ക്ലച്ച് പിടിച്ചിട്ടില്ല. അതാണ്, പച്ച പിടിക്കുവോ സംശയമാണ്. പച്ച പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു, അതായത് വലിയൊരു സീസൺ തന്നു കഴിഞ്ഞതിന് ശേഷം, അതായത് പ്രേക്ഷകരും എല്ലാരും ഫാൻസ് ഒക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഫ്ലോപ്പ് സീസൺ ഇവിടെ നിന്ന് ഇട്ടിരിക്കുക, അതിന് പറ്റിയൊരു കണ്ടസ്റ്റൻസേ ശരിയല്ല. കണ്ടസ്റ്റൻസ് പോട്ടെ, ഇതിനെ ഇത് ഈ ഒരു ലെവലിലേക്ക് കയറ്റി വിട്ട് ഇതൊക്കെ റെഡിയാക്കി വിട്ടതാരാ? ബിഗ് ബോസ് അല്ലേ. ബിഗ് ബോസ്, ബിഗ് ബോസ് എന്താണത്? നിങ്ങക്ക് തുടർന്ന് പോകാനുള്ള ആഗ്രഹം ഉണ്ടോ, അതോ ഈ സീസണോ നിർത്താനുള്ള ആരാണോ? സീസൺ 5 വരെ അവസാനിപ്പിക്കാൻ പോവാന്നുള്ളൊരു സംശയം സംശയമുണ്ട്. കാരണം ഇന്നലെ വീഡിയോ കോളിൽ വന്നിട്ടാണ് ലാലേട്ടൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അവര് വളരെ മോശം പരിപാടി, ബോസിന്റെ ഒരു അവസ്ഥ. അതാണ് നമ്മൾ ആദ്യം ചിന്തിച്ചു പോയത് കേട്ടോ. സത്യം പറയാം, ഇതിന്റെ നിലവാരം എത്ര ഉള്ളൂ? ഇത്രയും വലിയ ഇന്റർനാഷണൽ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് എവിടെ സിനിമയില് സിനിമന്റെ ലൊക്കേഷനിൽ അല്ല ഷൂട്ടിന് പോയപ്പോ അവിടെ ലൊക്കേഷനിൽ ആള് വന്നിട്ട് എന്ത് ചെയ്യുന്നു, വന്നിട്ട് ഹോസ്റ്റ് ചെയ്യുന്നു വീഡിയോ കോള് വഴി. ഇത്ര നിസ്സാരാണോ ഈ പ്രോഗ്രാം? എന്തൊരു കഷ്ടമാണിത്. ഇത്രയ്ക്കും ഒരു വിലയില്ലാത്തൊരു സംഭവമാണോ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം? ചില ഫാൻസ് അല്ലെങ്കിൽ ചില വ്യൂവേഴ്സ് ഒക്കെ അത് ആ രീതിയിൽ തള്ളിയേക്കാം. അതെ, പക്ഷേ എല്ലാവരും അങ്ങനെയല്ല എടുക്കുക. കാരണം അതിന്റെ നിലവാരം എന്താ ജനങ്ങളുടെ മനസ്സിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു ഇന്റർനാഷണൽ ഷോ ആണെന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. അതെ, എന്നിട്ട് ഇത്രയും, അതാ ഒരു അവതാരകൻ ഇല്ല എങ്കിൽ, ആൾക്ക് അവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാളെ, ഇത് മറ്റ് ഏത് ഭാഷയിലെടുത്താലും അവിടെയൊക്കെ ആള് മാറി വന്നിട്ടുണ്ട്. അതെ, ആ ഒരു ഗ്യാപ്പിൽ അങ്ങനെ കമൽഹാസൻ കഴിഞ്ഞ ഏതൊരു സീസണില്, അതെ, ആള് വിക്രം ഷൂട്ടിന്റെ സംഭവമായിട്ട് ആളുടെ തിരക്കിൽ പോയപ്പോ അതിന് പകരം വന്നത് സിംബു ആയിരുന്നു. അതുപോലെ ഓസ്ട്രേലിയ പോയി. അതുപോലെ ഒരാളെ താൽക്കാലികമായിട്ട് കൊണ്ടുവരാൻ പറ്റാത്ത കാര്യമൊന്നുമല്ലല്ലോ. അല്ല, പറ്റൂല, അവൻ ആളില്ലേ. അതോ ഈ ബിഗ് ബോസ് വേണ്ട, ലാലേട്ടൻ മാത്രം എടുക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നു. ലാലേട്ടൻ പറഞ്ഞ എന്റെ പകരം, എനിക്ക് പകരം മറ്റൊരാളും പറ്റില്ല. അതുപോലെ തന്നെ മുട്ടുകാരി അല്ലി പിടിക്കുന്നു പറഞ്ഞു. ഞാനല്ലാണ്ട് ഇവിടെ വേറെ ആള് എന്താ, ഞാൻ പരിപാടിക്ക് കൂലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? അതോ ഇനി എന്താ, ആള് ആരും ഏറ്റെടുക്കുന്നില്ലേ ലാലേട്ടൻ അല്ലാതെ? ലാലേട്ടൻ തന്നെ കിട്ടുള്ളൂ മാക്സിമം തള്ളി വീക്കാൻ. അതുകൊണ്ടാണോ വളരെ മോശാട്ടോ സത്യം. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഒരു വലിയ സ്റ്റാറിന്റെ ആവശ്യമുണ്ടോ? ബിഗ് ബോസ് ആൾറെഡി സെറ്റായി കഴിഞ്ഞു, ഒരു സ്റ്റാറിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നല്ലൊരു അവതാരകൻ, ഒരു നടന്റെ ആവണ്ട. അതെ, അത് പറഞ്ഞാൽ ഇനി ഈ ഒരു കാര്യം വെച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണം. ഈ ഒരു അവതാരകൻ അവിടെ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവര് ശരിക്കും എന്താ പറയുന്നത്. അല്ല, അത് പറയാണ്ട് അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ സീസൺ 1 പരാജയമാണ്, കണ്ടസ്റ്റൻസ് പരാജയമാണ്. അപ്പൊ ഇതിന്റെ ഇത് അവതരിപ്പിക്കുന്ന ടീം എന്താ, ഇതിനായിട്ട് നിൽക്കുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ ഒരു തണുപ്പൻ കളി കളിച്ചു കഴിഞ്ഞാല് ഇതിന്റെ നിലവാരം എവിടെ എത്തും? തീരുമാനമായി കിട്ടും പെട്ടെന്ന്. അതാണ് ഇനി പറയാൻ വന്ന കാര്യം. ഇതാണ് നിലവാരം ഇല്ലായ്മ ആയി പോവുക എന്ന് പറയുന്നത്. ഇതാണ് അതായത് അവതരിപ്പിക്കാൻ അവതാരകൻ അവിടെ ഇല്ല, സ്ഥലത്തില്ല. അവിടെ ഇല്ലാത്ത സമയത്ത് ഇത് തീർക്കണല്ലോ, തീർക്കാനും വേണ്ടിയിട്ട്. അതായത് എപ്പിസോഡ് മുഴുവനാക്കാൻ എത്തിക്കണല്ലോ. അതെ, അതിന് വേണ്ടിയിട്ട് ഇവര് ചെയ്യുന്നതറിയോ, ഇവര് കാണിച്ച കാര്യങ്ങൾ മൊത്തം അങ്ങനെ കാണിക്കും. ഒരു വീക്കെൻഡിൽ നടന്ന കാര്യങ്ങൾ മൊത്തം വീഡിയോ ആയിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് അങ്ങനെ കാണിക്കുക. അതെ, അത് പല രീതിയിൽ കാണിക്കുന്നുണ്ട്, അതിലൂടെ കുറച്ച് സമയം കിട്ടും. അതെ, അത് പിന്നെ ഈ കണ്ടസ്റ്റന്റ്സിനും കൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. ഏറ്റവും മോശം അതല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഗെയിമിന്റെ ത്രില്ല് എന്താണത്? അതായത് പുറത്ത് നടക്കുന്നത് എന്താണ്, ഞാനിവിടെ ചെയ്തത് എന്തൊക്കെ പുറത്ത് പോയി എന്നുള്ളത് കണ്ടസ്റ്റന്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ത്രില്ലാണ് അതിലുള്ളത്? ഇപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ മത്സരിച്ച ആൾക്കാര് നമ്മളോട് പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് ഇന്ന് പറയുന്ന കാര്യം അവർക്ക് നാളെ ഓർമ്മയില്ല. അതെ, അത് അവര് വിട്ടു. കാരണം വേറെ സ്വാഭാവികമായിട്ട്, കാരണം
നമ്മളിപ്പോ ഇപ്പൊ ഈ വീഡിയോന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് കുറെ കാര്യങ്ങൾ പറയണം, ആ സമയത്ത് നമുക്ക് ഓർമ്മ വരാം എന്ത് ഇതൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അതല്ലാതെ ഒരു ദിവസം മൊത്തം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നമ്മൾ ഓർത്തിരിക്കൂല, എന്തൊക്കെ പറയുന്നു ഓർത്തിരിക്കൂല, അത് കാണിച്ചു കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ എന്തെളുപ്പമാണ്. ഇത് നേരത്തെ കഴിഞ്ഞ സീസണിലൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റ്സ് ഒന്നും ഇവിടെ ഒന്നും ആയിരിക്കില്ല. മാത്രമല്ല വേറെ രീതിയിലേക്ക് മാറി, വേറെ ലെവലായാലും വിന്നർ മാറും, പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആരാധകർ വന്ന ആൾക്കാർ മാറാം, എന്ത് സംഭവിക്കാം. അത് ഇതൊക്കെ വളരെ മോശമുണ്ട്. അതിപ്പോ ആളില്ല അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ ആളില്ലാത്ത ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ ഇത് ഈ സംഭവം കാണിച്ചു കൊടുക്കുന്നത്. ഇതിന് മുൻപിൽ ആരട്ടം വന്നപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി, കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്ത് കാണിക്കുക, അവരും കണ്ടതാണ്. ഇപ്പൊ എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് ഇപ്പൊ അല്ലെ, ജനങ്ങൾ ഇത് കണ്ടന്റ് ഇപ്പൊ എല്ലാവർക്കും അറിയില്ല ഇതൊക്കെ പുറത്തു പോയോ എന്നുള്ളത്. അവര് ഭയങ്കര കണ്ടന്റ് കൊടുത്തത് സാധാരണ പുറത്തു വരാറില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തൊക്കെ വന്നിട്ടുള്ളത് ചിലര് പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങി ഒരുപാട് കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ ആഴ്ചയിലെ ഇന്ന സംഭവങ്ങളൊക്കെ ഏറെ പോയിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് മനസ്സിലാക്കി കൊടുക്കുന്ന കളി എന്ത് കളിയാണ്. പിന്നെ വേറൊരു കാര്യം ഇന്നത്തെ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു കുറച്ച് ബ്രില്യന്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെ ഉള്ളവർക്ക് ഇത് എത്ര കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. കണ്ടസ്റ്റൻസ് ആ ഇങ്ങനെയാണ് അടുത്ത ആഴ്ച ഇതിന്റെ ഇതേപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞു ചെയ്യുന്ന ടീമുകളാണ് അവിടെ ഉള്ളതൊക്കെ. ഡീകോഡിങ്ങിന്റെ കഴിവുണ്ടല്ലോ, അത് ഏറ്റവും മോശം കണ്ടസ്റ്റൻസ് ഈ പ്രാവശ്യമാണ്. ഡീകോഡിങ് ചെയ്യാനുള്ള ഒരു കഴിവില്ല. ആ കഴിവാണ് ശരിക്കും ഓരോ കണ്ടസ്റ്റൻസിനും വേണ്ടത്. ലാലേട്ടൻ ഇപ്പൊ ഈ കഴിഞ്ഞതിൽ ലാലേട്ടൻ ഇല്ല, എന്നാലും ഇതിന് മുന്നത്തെ ഇല്ല. ലാലേട്ടൻ വന്നിട്ട് ഓരോ സാധനത്തിനും ഓരോ ഹിന്റ് ഇട്ട് കൊടുക്കുക, ഓരോരുത്തരെയും വിളിച്ചെണീറ്റ് അത് എന്തിനു പറയുന്നു, അത് എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് എന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അവിടുത്തെ കണ്ടസ്റ്റൻസിൽ ഇല്ല. അതില്ല എന്നുള്ളത് നമുക്ക് ആ സമയത്ത് തന്നെ മനസ്സിലായി. അതിന് ശേഷമെങ്കിലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇതിനനുസരിച്ച് കളിക്കുള്ളൂ. ആ ഒരു സംഭവം അവരുടെ ഭാഗത്തുനിന്ന് വന്നില്ല. എങ്ങനെയാണോ വന്ന് കേറിയപ്പോണ്ടായിരുന്നെ അതേപോലെ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഇനിയിപ്പോ വീഡിയോ കോളിലൂടെ ആണെങ്കിലും ലാലേട്ടൻ നമ്മുടെ മാരാറിനെ ഒന്ന് വലിച്ചു കയറിയിട്ടുണ്ട്. മാരാറിനെ വലിച്ചു കീറേണ്ട പിന്നലെ അമ്മാരി ഡയലോഗടിയല്ലേ അവിടെ അടിച്ചത്. അതായത് ഒരുപാട് ചെറ്റ വർത്തമാനങ്ങൾ ആള് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ളത് ആളെ നാക്കിനാണ് കടിഞ്ഞാണ്, അത് ബാക്കിയെല്ലാം ആളൊക്കെ നമ്മളും പറയുന്നില്ല. പക്ഷെ നാവ് അത് ആളുടെ നാവ് ഭയങ്കര ദുഷ്ടത്തരം മാത്രമേ പറയുള്ളൂ. ആള് ശോഭയുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ പറഞ്ഞാണ് താൻ തന്റെ ഭാര്യയെ തല്ലിയിട്ടുണ്ട്. സാധാരണ നോർമലൈസ് ചെയ്ത് പറഞ്ഞതാണ്. അതെ, അതില് തമാശയാണോ വളരെ ഡേഞ്ചർ ആയിട്ട്, അതായത് അതിൽ അഭിമാനം കൊണ്ടോ അല്ലെങ്കിൽ അത് ഞാൻ തെറ്റി ഏറ്റു പറഞ്ഞിട്ടാണോ പറഞ്ഞതെന്നുള്ളതൊന്നും അവിടെ വിഷയമല്ല. അതൊന്നും പറഞ്ഞിട്ടില്ല, സാധാരണ നോർമലൈസ് ചെയ്ത് പറഞ്ഞു. അതെ, ഓക്കെ, അത് തെറ്റ് തന്നെയാണ്. തീർച്ചയായും എങ്ങനെയൊക്കെ പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. അതിന് അഭിമാനത്തോടെ ആണെങ്കിലും ഞാൻ വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് പറഞ്ഞതാണെങ്കിലും എങ്ങനെ പറഞ്ഞതാണെങ്കിലും ഭാര്യ തല്ലി എന്ന് പറഞ്ഞത് അത് തെറ്റ് തന്നെയാണ്. അത്രക്ക് അത് കാലഘട്ടം നന്നായിട്ട് വലിച്ചു കീറുകയും ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഇത് ഓപ്പൺ ആൾക്ക് ഇതാണ് പറഞ്ഞ ആൾക്ക് ബോധമില്ല എന്താ പറയണ്ടെന്നോ. ഇത്രയും വലിയൊരു ഷോയില് ഇരുന്ന് പറയുന്ന ഈ കണ്ട ജനങ്ങൾ മൊത്തം കണ്ടോണ്ടിരിക്കല്ലേ, എന്നിട്ട് അവര് പറയുന്നത് കൊറേ കമന്റ്സുകളും എന്താ പോസ്റ്റുകളും കണ്ടു. അതായത് ബിഗ് ബോസ് മാരാറിന്റെ ജനപ്രീതി കണ്ടിട്ട് താഴ്ത്താൻ ശ്രമിക്കുകയാണ്. അടിപൊളി, എന്ത് ജനപ്രീതി, പറയേണ്ടത് പറയണ്ട ചെയ്യണ്ട. ഇതിലെ ഏറ്റവും വലിയ വിഷയം അത് തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ ആടെ ഭാഗത്ത് വരുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതേപോലെ വന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് ആദ്യമായിട്ട് മാപ്പ് പറയേണ്ട സാഹചര്യം വരെ ഉണ്ടാക്കിയത് അഖിൽമാരാണ്, സംശയമുണ്ടോ? അപ്പോ അതുപോലത്തെ പരാമർശങ്ങളിൽ പെടുന്ന ഒരു സാധനം തന്നെയാണത്. അതേപോലെ ഗാർഹിക പീഡനം, ആൾക്ക് പറയുന്നതിനൊരു ലൈസൻസ് ഇല്ല, ഒരു ബോധവും ഇല്ല, എന്താ പറയണ്ടെന്ന് ആയി വരുന്ന സാധനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനി വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്താൽ മാരാറ് നന്നാവും, അതൊരു ചോദ്യമാണ്. ഇതിപ്പോ ആളെ നന്നാക്കാനാണെന്ന്, നന്നാക്കാൻ നന്നാവണമെങ്കിൽ നന്നാവും. അതെ, പക്ഷെ നന്നാവാൻ ഒരു സാധ്യത ഞങ്ങൾ കാണുന്നില്ല. കാരണം അറിയോ, ആള് ഇതിനേക്കാളും വലിയ വിഷയം, അതായത് ജനങ്ങളുടെ ഏറ്റവും വലിയ, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കെതിരെ തിരിയാനുള്ള സാഹചര്യം ഇതിനേക്കാൾ അപ്പുറം നമ്മുടെ അട്ടപ്പാടി മധുവനെ അപമാനിച്ച ഒരു സംഭവമാണ്. ആ ഒരു പരാമർശത്തിന് മാപ്പ് വരെ പറഞ്ഞ സംഭവമുണ്ട്. അത് എല്ലാരെയും മുമ്പിൽ ലാലേട്ടൻ മുന്നിൽ വന്ന് എക്സ്പോസ് ചെയ്തതാണ് അല്ലേ? അതിനുശേഷം ആ സാധനം കഴിഞ്ഞിട്ട് ആള് മാറിയിട്ടുണ്ടോ? അതിനുശേഷം അല്ലേ പോയി ആ ആളന്നെയല്ലേ പോയി വെത്തിയിരിക്കുന്ന തെറ്റ്? തീർച്ചയായിട്ടും അല്ലേ. അതെ, അപ്പൊ ആള് അന്ന് മാറാത്തത് ഇപ്പൊ മാറുന്നാണോ? നെവർ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ നടന്നൊരു സംഭവം കൂടി പറയണം. അതായത് ജുനൈസും മാരാറും നാദിറയും കൂടി ഒരുമിച്ചിരുന്ന സമയത്ത് ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് പെണ്ണിനെക്കാളിലും എപ്പോഴും ശക്തി കൂടുതൽ ആണ് ആളിതിനെ
തുടക്കത്തിൽ തുടക്കത്തിൽ പറയാൻ തുടങ്ങിയതാണ്. അതായത് സ്ത്രീകളെക്കാളും ഫിസിക്ക് അതായത് എന്താണ് ആരോഗ്യം കൂടുതൽ ആണിനാണെന്നുള്ളത് ആളതിന് പറഞ്ഞ ഈ ഒരു സംഭവം വീണ്ടും പറഞ്ഞു. അതായത് നാദരയോട് പറയുന്നുണ്ട് തനിക്ക് ആണുങ്ങളുടെ ഫിസിക്കാട്ടോ. അപ്പോൾ നാദര ചിരിക്കുന്നുണ്ട്. അപ്പോൾ ജുനേസ് അങ്ങനെ പറയല്ലേ മനുഷ്യരുടെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കര വെറുപ്പിക്കൽ. അതായത് ഏത് സമയത്ത് എല്ലാത്തിലും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വന്നാലേ ഭയങ്കര ബോറാണ്. അങ്ങനെ നോക്കുമ്പോ എന്താ പ്രശ്നം അറിയോ, ഒന്നും സംസാരിക്കാൻ പറ്റാണ്ട് അതെ ചില കാര്യങ്ങളൊക്കെ തമാശയാണെങ്കിൽ ആ തമാശ ആ ഒരു രീതിയിൽ തന്നെ പോകണം. അപ്പൊ അങ്ങനെ എടുക്കാണ്ട് എല്ലാത്തിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല അവിടെ. അതെ. അപ്പൊ ആ ഒരു സംഭവത്തെ നമ്മൾ ജുനൈസിനെ എതിർക്കുന്നു, അതറക്കട്ടെ. പക്ഷേ അത് കഴിഞ്ഞ് ആള് പറയാണ് എന്താ സംശയം, അത് സ്ത്രീകൾ തന്നെ സ്ത്രീകളെക്കാളും എന്താ പുരുഷന്മാർ തന്നെയാണ് എപ്പോഴും എന്താണ് ആരോഗ്യം കൊണ്ട് ശക്തം എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ ജുനൈസ് പറയുന്നുണ്ട് അപ്പോൾ മേരി കോം എടുത്ത് പേരെടുത്ത് പറയുന്നുണ്ട്, മേരി കോമിൻ്റെ പേരെടുത്തിട്ട്. അപ്പോൾ എടുത്തത് നമ്മുടെ അഖിൽ മാരാർ ചോദിക്കുകയാണ് ഈ മേരി കോം മൈക്ക് ടൈസനോടൊന്നല്ലോ ഇടിച്ച് ജയിച്ചത്. അപ്പോൾ ആളുടെ മനസ്സിൽ അതായത് മൈക്ക് ടൈസൺ ആണാണല്ലോ, മേരി കോം പെണ്ണാണ് അതുകൊണ്ടാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൈക്ക് ടൈസൺ ആണുങ്ങളെയല്ലേ അടിച്ചു തോൽപ്പിച്ചിട്ടുള്ളത്, അപ്പൊ ആ തോറ്റ ആളാണല്ലേ. അതെ. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കാം, ഈ മേരി കോമിനോട് ഒരു സാധാരണ നമ്മൾ ആണുങ്ങളാണല്ലോ ശക്തി കൂടുതലെന്നാണ് ആള് പറയുന്നത്. അപ്പൊ എല്ലാ ആണുങ്ങളും മേരി കോമിനോട് ജയിക്കണം. അതെ. അപ്പൊ ഒരാണ് പോയിട്ട് ഇനിയിപ്പൊ പോകണ്ട മാരാർ പോയിട്ട് മേരി കോമിനോട് ഇടിച്ച് ജയിക്കാൻ പറ്റുമോ? ജയിക്കാൻ പറ്റുമോ? അത്രേ ഉള്ളൂ ചോദ്യം, അത്രേ ഉള്ളൂ. ചിലപ്പോ പലരും ചിലർ ജയിച്ചേക്കാം ചില തോറ്റേക്കാം, അങ്ങനെയാണ്. അപ്പൊ ഓരോരുത്തരുടെയും സ്കിൽ അനുസരിച്ചാണ് തോൽവി പറയാൻ. തീർച്ചയായിട്ടും. അല്ലാതെ ആണും പെണ്ണും നോക്കിയിട്ടല്ല. ഇപ്പൊ എന്താ എന്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അല്ലെ? ഏത് കാര്യത്തിലാണ് തന്നെ പെണ്ണും ആണും വേർതിരിച്ച് നോക്കിക്കഴിഞ്ഞാല് അവരുടെ സ്കില്ലിനനുസരിച്ചാണ് ഓരോരുത്തരും ജയിക്കുന്നതും പരാജയപ്പെടുന്നു. തീർച്ചയായിട്ടും. അല്ലാതെ പവർ ഇന്ന ആൾക്ക് കൂടുതലുള്ളത് കൊണ്ട് ഓരോന്നെ അങ്ങനെയാണെങ്കിൽ ഏതാണെങ്കിലും പോയി ജയിച്ച് ജയിക്കണം ആരോടും മേരിക്കണം. സ്വാഭാവികമായിട്ട് ചിന്തിച്ചറിഞ്ഞൂടെ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന സംഭവം ഇത്രേ ഉള്ളൂ. അതെ. അല്ലാണ്ട് ഈ ഇങ്ങനത്തെ ചിന്തയില് ആണും ആണും ആണ് മാത്രമാണ് ഏറ്റവും വലിയ ശക്തി, പെണ്ണ് അതിന്റെ കീഴ് നിൽക്കുന്ന ഒരാളാണെന്നൊക്കെയുള്ള ധാരണയാണ്. ആ ധാരണ കൊണ്ട് തന്നെയാണ് ആളുടെ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. ആളുടെ ഈ മൈൻഡിൽ തന്നെയാണ് എപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാര്യ തല്ലി എന്നൊക്കെ പറഞ്ഞത് ആ രീതിയിൽ സംസാരിച്ചത്. തീർച്ചയായിട്ടും. ആൾക്കൊരു ആൺ മേൽ ഇതില്ല മേധാവിത്വം ഉള്ളൊരു ഇതിൽ ജീവിക്കുന്ന ആളാണ്. ആ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ആള്. അതെ അതെ. എന്താണെങ്കിലും കൊള്ളാം. അതായത് ഇന്നലത്തെ ലാലേട്ടന്റെ ഈ ഒരു പ്രകടനം കാരണം ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാത്രമാണ് സംഭവിക്കാൻ പോകുന്നില്ല. അത് വീണ്ടും അടുത്ത ആഴ്ച അത് തന്നെ സംഭവിക്കുള്ളൂ. എന്താണെങ്കിലും വേറെ സംഭവം അതിന്റെ ഇടയ്ക്ക് നടന്നു, കോഴിക്ക് റീത്ത് വെച്ചു. അത് റീത്ത് എന്നാക്കണ്ടേ, വെട്ടി കറിയാക്കണ്ടേ? എന്ത് റീത്ത്? ആൾറെഡി ഇത് ചത്തതാ. അതെ. ചത്ത്. സാധാരണ കോഴി കൂവുമ്പോ കൂവുമ്പോ ഊർജം കൂടുകയായിരുന്നു, ഇത് കോഴി കൂവി 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 ചത്തു. ഏതായാലും കൊള്ളാം. ഈ നമ്മുടെ നാട്ടിലൊക്കെ അയൽവക്കത്ത് ഏതെങ്കിലും ഒരു കോഴി കൂവി കഴിഞ്ഞാല് അപ്പൊ നമ്മുടെ കോഴി മൊത്തം കൂവും. അതെ അതെ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കോഴി കൂവും. അതുപോലെ ബിഗ് ബോസ് നമ്മളിങ്ങനെ ലൈവ് കണ്ടോണ്ടിരുന്നാല് നമ്മുടെ ചുറ്റുവട്ടത്ത് മൊത്തം കോഴി പോകുന്ന കേൾക്കാം. കാരണം എന്താ, ഇതിനകത്ത് കോഴി പോകുന്നത് കേട്ടിട്ടാണ് മാത്രം എല്ലാ കോഴികളും കൂടെ ഒരുമിച്ചാ പോകുന്നത്. എന്നാലും കോഴിക്ക് ഒരു സമാപനമായിട്ടുണ്ട്. അതെ. ഞങ്ങൾ എന്തായാലും വെട്ടിക്കറിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്താ വെച്ചാ ചെയ്തോ? അതെ. പിന്നെ വേറൊരു കാര്യം, ലക്ഷറി ഇത് കളയുന്നാറുണ്ട്. ഉണ്ട പട്ടിണിക്ക് രണ്ടായിരുന്നു. അല്ല പട്ടിണി കിട്ടു കഴിഞ്ഞാലേ അതിന്റെ പേരിൽ ഉറങ്ങും. ഭക്ഷണം കിട്ടി. നമ്മൾ എന്തൊക്കെ കണ്ടു അതിനകത്ത്, മറ്റേ ബിഗ് ബോസിനെതിരെ വരെ സമരം വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനത്തെ ടീമുകളാണ് ഉള്ളിലുള്ളത്. അല്ല, ബിഗ് ബോസ് ഇപ്പോഴും മനസ്സിലാക്കിയില്ല എന്താണെന്നറിയോ, ഇവർക്ക് ഫുഡിന്റെ ആവശ്യമില്ല, കാരണം എല്ലാവർക്കും വയ്യ. എന്നിട്ട് എല്ലാവരും മെഡിക്കൽ റൂമിലാണ് പല സമയങ്ങളിലും. അവിടുന്ന് ഗ്ലൂക്കോസും കയറ്റും. ആ സ്ലിപ്പ് പിന്നെ അതിന് ഫുഡിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഉറങ്ങി നിങ്ങൾ ഫുഡ് കട്ട് ചെയ്യുന്ന നമുക്കിവിടെ പുല്ലാണ്. പിന്നെ ലാലേട്ടൻ വേറൊരു കാര്യം കൂടി എടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ, നമ്മുടെ വിനോഷ് എനിക്ക് അടിക്കാൻ പറ്റില്ല സംഭവം. ആ സീനൊക്കെ അടിപൊളിയായിരുന്നു. കാരണം ഇങ്ങനെ പാത്തും പന്നിയും ഇങ്ങനെ വരുമ്പോ ശോഭ വന്ന് എടുക്കുന്ന സമയത്ത് കാണുന്നു. അപ്പൊ ആ സാധാരണ രീതിയിലുള്ള ഒരു പ്രതികരണം അല്ല, റിയാക്ഷൻ വളരെ രസകരമായിരുന്നു. പക്ഷെ ഇതൊരു വമ്പൻ സംഭവമായിട്ട്
അതും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അതിന് മാത്രമായ സംഭവം അത് കാരണം എന്താണെന്ന് നമുക്ക് അറിയാം. കാരണം ആ ക്ലിപ്പ് കൂടുതൽ പോയത് കൊണ്ട് അതോടെ എടുത്ത് പറയണേ അല്ലാണ്ട് കൊടുക്കാനുള്ള കിടിലം കണ്ടന്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പൊ അവിടെ ചെയ്യുന്ന എന്തെങ്കിലും ഇനിയിപ്പോ അതിനകത്ത് ഒരാൾ ഒരു പൂ പറിച്ചുകൊണ്ട് വരുന്ന കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു പൂ പറിച്ചിട്ട് വന്ന അത് വരെ ബിഗ് ബോസ് കണ്ടന്റ് ആക്കും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. ആ സാർ പിന്നത്തെ ആഴ്ചത്തെ പ്രമോഹന്റെ അതായിരിക്കും വിനോഷ് പൂ പറിച്ചു മണത്തു വാന്ന് പറയും. അമ്മാര് സംഭവമാണ് ഇവിടെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ആള് വാഴനെ ഒരു സംശയമില്ല. ബിഗ് ബോസിനകത്ത് ആള് ഒരു വൻ പരാജയം പറ്റൂല. ആളെ കൊണ്ട് ശ്രമിച്ചാ കഴിയില്ല. കാരണം എന്തറിയോ, ആൾക്ക് അതിനുള്ള കഴിവില്ല. ഇപ്പൊ നമ്മളിങ്ങനെ എന്താ ചിലരുണ്ടല്ലോ മാറിന്ന് മറ്റൊരു ദിവസത്തില് ഇനി വരും ദിവസങ്ങളിൽ ആള് വേറെ ലെവലില് ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് നമുക്ക് തോന്നൂലേ. ഫസ്റ്റ് ആഴ്ച പോലെ നമുക്ക് തോന്നിയതായിരുന്നു. അത് അത് നമുക്ക് തോന്നണമെങ്കിൽ ആൾക്ക് അതിനുള്ള സ്കില്ല് വേണം. അല്ലാതെ നമ്മളിപ്പോ അവരെ അടിച്ച് തീർപ്പിക്കണം. വേറെ കാര്യമുണ്ട്, ഫസ്റ്റത്തെ ആഴ്ച നമുക്ക് തോന്നിയിരുന്നു ഈ ആഴ്ച വിനോഷ് ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോ അടുത്ത ആഴ്ച തകർക്കുന്നു. പിറ്റത്തെ ആഴ്ച കൂടെ അങ്ങനെ ആയി കണ്ടപ്പോ ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞു. പിന്നെ മാത്രല്ല നമ്മള് നമ്മുടെയൊക്കെ നമ്മള് ഈ പാടത്ത് കളിക്കാൻ വരില്ലേ, പാടത്ത് കളിക്കാൻ വരുമ്പോ എന്താ ഈ വെക്കേഷൻ ടൈമില് എവിടുന്നെങ്കിലൊക്കെ അവിടുന്ന് ആദ്യമായിട്ട് അതായത് പുറത്തൊന്നും ഇറങ്ങാതെ കളി തീരെ കളിക്കാത്തവര് നമ്മുടെ കൂടെ പാടത്ത് കളിക്കണറു. അപ്പൊ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് അറിയാം, അവർക്ക് അതിന് കഴിയോ ഇല്ല എന്നുള്ളത്. അത് റിനോഷിന്റെ അതേ ബോഡി ലാംഗ്വേജ് ആണ്. നമ്മളിത് ഒരു ഇത് പറയല്ലോ കേട്ടോ. അതായത് ഫിസിക്ക് നമ്മൾ ചെറുപ്പം മുതലേ നന്നായിട്ട് കളിക്കുന്നവരെ നമുക്ക് കണ്ടറിയും അവരുടെ ശൈലി, അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടറിയാം അവർക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത്. ഇയാൾക്ക് ഇയാൾ മാറിയിരിക്കുന്നത് ഇയാളുടെ ഗെയിം സ്ട്രാറ്റജി ഒന്നല്ല, ആളെ കൊണ്ട് അത് പറ്റൂല എന്നുള്ളത് കൊണ്ട് ആള് മടിയനുമാണ് മാറി നിൽക്കുന്നതാണ്. അതെ, പിന്നെ അതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല ആൾക്ക്. ഇതിനെ കുറിച്ച് ഒരു ധാരണയും നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ പറയുന്നവർക്ക് അല്ലെങ്കിൽ റിനോഷിന്റെ ഫാൻസിന് പറയാം ഭയങ്കര ബ്രില്യൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഇനി ഇതുവരെ 35 ദിവസമായിട്ടും ഒരു ഗോളൊക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ബിഗ് ബോസ് സീസൺ 5-ൽ. ഇനിയെങ്കിലും സൃഷ്ടിക്കാൻ പറ്റുന്ന എഴുതിയിട്ട് നമ്മളെ അനു ജോസഫിനെ അങ്ങോട്ട് വൈൽഡ് കാർഡ് എൻട്രിയിൽ വിട്ടിട്ടുണ്ട്. ഒരു ഗോൾഡൻ മൊമെന്റ് എന്ന് ആ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഏതുവരെ പോകും എന്നുള്ള ഇതുവരെ വന്നതൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ നല്ല എനർജിയുള്ള നല്ല കിടിലനൊരു എന്താ പറയാ ഒരു എന്റർടൈനറും എല്ലാം ഒരു ഗെയിമറും ഒക്കെ ആയിട്ടാണ് അനു ജോസഫ് ചെല്ലുന്നെങ്കിലും ബാക്കിയുള്ളവരുടെ കൂടെ കൂടുമ്പോ ഉള്ള ഒരവസ്ഥയാണ് അവിടുത്തെ. എല്ലാത്തിന്റെ അവസ്ഥ നമുക്ക് അറിയാലോ. ഇനി ഇത് മാറണമെങ്കിൽ എന്താ ചെയ്യണ്ടറിയോ, റോബിന്റെ രാധാകൃഷ്ണൻ, സാബു മോൻ, ജാസ്മിൻ, പിന്നെ റിയാ സലീം, ബ്ലസ്ലി, പിന്നെ ബ്ലസ്ലി, പിന്നെ നമ്മുടെ മണിക്കുട്ടൻ, പിന്നെ നമ്മുടെ പോളിഫിറോസ്, പോളിഫിറോസ് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കയറ്റും. ഒരുമിച്ച് വിടണം, നല്ലത് മാറുള്ളൂ. കാരണം എന്തറിയോ, ബിഗ് ബോസിനെ ആഗ്രഹമല്ല അത് നന്നായി എടുക്കണം, ഒരു ചിന്തയില്ല. എങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ മതി, അടുത്ത സീസൺ നോക്കാം. അതെ, എന്താണെങ്കിലും വയലാളായിട്ട് അനു ജോസഫ് കേറിയിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കാന്നുള്ളത് നമുക്ക് നാളേക്കായിട്ട് കണ്ടറിയാം. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. പോവാം, ഇനി ബിഗ് ബോസിന്റെ ലൈവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മൾ വീണ്ടും. ഓക്കെ, അപ്പം ബൈ.